on a Sunday morning or Barcelona FC. Look out! Messi! Oh my! What a setup again from Suarez! Now Messi gets around two. Oh. ഫുട്ബോൾ അതൊരു സിമ്പിളായ കളിയാണ്. പക്ഷേ അത് സിമ്പിളായി കളിക്കുക എന്നതാണ് ഏറ്റവും പ്രയാസകരം. യുവാൻ ക്രൈഫിന്റെ വാക്കുകളാണിത്. ലാറ്റിൻ അമേരിക്കയിലെ മൂന്ന് രാജ്യത്തിലെ ഏറ്റവും മികച്ച മൂന്ന് കളിക്കാർ യൂറോപ്പ് അടക്കി വരച്ച കഥയാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. അതെ, MSN. സത്യത്തിൽ ഫുട്ബോൾ എന്ന കലയുടെ മനോഹാരിത കാണിച്ചു തന്ന ആക്രമണ ത്രിമൂർത്തികളാണ് ഇവർ. ഇവർക്ക് മുന്നേയും ഒരുപാട് കൂട്ടുകെട്ടുകൾ വന്നിട്ടുണ്ട്. പക്ഷേ അതൊക്കെ ഇത്ര പവിത്രമാക്കാൻ കഴിഞ്ഞോ എന്നത് തന്നെ സംശയമാണ്. മെസ്സി അടങ്ങുന്ന ബാർസയിലേക്ക് 2013 തന്നെ നെയ്മർ വന്നതാണ്. പക്ഷേ കളിക്കളത്തിൽ എന്തോ ഒരകലം ഇവർ തമ്മിലുണ്ടായിരുന്നു. അവിടെയാണ് ആ വർഷം നടന്ന ബ്രസീൽ വേൾഡ് കപ്പ് ബാക്കിയായ ഒരുപാട് വിവാദങ്ങളും പേറി ലൂയിസ് സുവാരസ് എന്ന ഉറുഗോയൻ താരം കാറ്റലോണിയയിൽ കാലുകുത്തുന്നത്. പിന്നീട് നടന്നതെല്ലാം ചരിത്രമായിരുന്നു. തന്റെ ഡ്രിബ്ലിംഗ് മികവ് കൊണ്ടും വേഗത കൊണ്ടും എതിരാളികളെ കീഴ്പ്പെടുത്തുന്ന മെസ്സിയും എതിരാളികളെ തന്റെ സ്കില്ലുകളിലൂടെ കളങ്കപ്പെടുത്തുന്ന നെയ്മറും ഏതൊരു ഗോൾ കീപ്പറെയും കീഴ്പ്പെടുത്തുന്ന പ്രായത്താൽ സുവാരസും ചേർന്നപ്പോൾ അവരെ ലോകം വിളിച്ചു MSN. ഇതിനെക്കുറിച്ച് 2016 സെവിയയുടെ കോച്ചായിട്ടുള്ള സാംബോളി പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ദ ഫ്രണ്ട്ഷിപ്പ് ബിറ്റ്വീൻ ലിയോ നെയ്മർ ആൻഡ് സുവാരസ് ഈസ് ദ ബെസ്റ്റ് തിങ് എവർ ഹാപ്പൻഡ് ഫുട്ബോൾ. ഇവർ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് ഫുട്ബോളിനെ സംബന്ധിച്ച് ഏറ്റവും മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ഒരു വാക്ക് കേട്ടപ്പോൾ ഒരു നിമിഷമെങ്കിലും എല്ലാവരും ആശ്ചര്യപ്പെട്ടിരുന്നു. വൈ, എന്തുകൊണ്ടാണ് സാംബോളി അങ്ങനെ പറഞ്ഞത്? മെസ്സി ഈസ് കാപ്പബിൾ ഓഫ് വിന്നിങ് മാച്ചസ് സിംഗിൾ ഹാൻഡ്ലി. ഒരു മത്സരത്തെ ഒറ്റയ്ക്ക് നിയന്ത്രിക്കാനുള്ള കഴിവ് അത് മെസ്സിക്കുണ്ട്. സോ വെൻ യു ആഡ് ഇൻ സുവാരസ് ആൻഡ് നെയ്മർ, ദർ ഇസ് നത്തിങ് യു ക്യാൻ ഡു. സാംബോളി തുടരാണ്, അതിലേക്ക് നിങ്ങൾ സുവാരസിനെയും നെയ്മറിനെയും ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എതിരാളികൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. അതെ, അത് ശരിയാണ്. ഇവർ മൂന്ന് പേരും ഗ്രൗണ്ടിലുണ്ടെങ്കിൽ പിന്നെ എതിരാളികൾക്ക് ഒന്നും ചെയ്യാനില്ലായിരുന്നു. വെറും മൂന്ന് സീസൺ കൊണ്ട് തന്നെ ഇവരെ നേടിയത് 364 ഗോളുകളും 171 അസിസ്റ്റുകളുമാണ്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇവരുടെ റേഞ്ച് എത്രത്തോളം ഉണ്ടെന്ന്. ഇവർക്കെങ്ങനെയാണ് ഇത്ര അണ്ടർസ്റ്റാൻഡോട് കൂടി കളിക്കാൻ കഴിയുന്നത് എന്ന് ചോദിച്ചാൽ, ഇവർ തമ്മിലുള്ള ആ സൗഹൃദം കളിക്കളത്തിൽ മാത്രമുള്ളതായിരുന്നില്ല. ഫുട്ബോൾ കണ്ട ഏറ്റവും മികച്ച സൗഹൃദങ്ങളിലൊന്നാണ് മെസ്സി സുവാരസ് നെയ്മറിൻ്റേത്. മൈതാനത്തിനകത്തും പുറത്തും കളിയും ചിരിയുമായി സന്തോഷത്തോടെ കുറച്ചു കാലം പിന്നിട്ടു. 2016 ആവുമ്പോഴേക്കും തന്നെ ഇവർ ലോകത്തെ തങ്ങളുടെ കാൽ കീഴിലാക്കിയിരുന്നു. ആരാധക മനസ്സുകൾ ക്യാമ്പ് നൗവിലേക്കെത്തി. കാറ്റലോണിയൻ ആകാശം പ്രകാശത്തോടെ വിട്ടുതിളങ്ങി. പക്ഷേ കാലം അധികം ഉരുണ്ടു നിന്നില്ല. കാൽപന്ത് ലോകത്തെ നിരാശയിലാക്കിയാണ് 2017 ആ വാർത്ത വരുന്നത്. അതെ, നെയ്മർ റെക്കോർഡ് തുകയ്ക്ക് പാരീസിലേക്ക് ചേക്കേറുന്നു. കേവലം ആ ഒരു വാർത്ത കേട്ട് തകർന്നു പോയത് ഓരോ ബാർസലോണ ആരാധകന്റെയും ഹൃദയം മാത്രമായിരുന്നില്ല, കാൽപന്തിന് നെഞ്ചോട് ചേർത്ത ഓരോ ഫുട്ബോൾ പ്രേമിയുടെയും ഹൃദയത്തിന് ആഘാതമുണ്ടാക്കുന്ന ഒരു വാർത്ത തന്നെയായിരുന്നു അത്. കാരണം പന്തിനെ പ്രണയിച്ചവന്റെ ആത്മാവിൽ അലിഞ്ഞു ചേർന്ന കാവ്യമായിരുന്നു MSN. നിഗൂഢമായ ആ യാഥാർത്ഥ്യത്തെ ഓർത്ത് കാറ്റലോണിയ കടത്തിരുണ്ട് തന്നെ കിടന്നു. തന്റെ രണ്ട് കൂട്ടുകാർക്കും കൈകൊടുത്ത് നെയ്മർ ബാർസലോണ വിട്ടു. പിന്നീട് ബാർസ മാനേജ്മെന്റ് സുവാരസിനെയും പുറത്താക്കി. അതോടെ ലിയോണൽ മെസ്സി എന്ന മാന്ത്രികൻ കാറ്റലോണിയയിൽ തനിച്ചായി മാറി. ഒടുവിൽ ലിയോണൽ മെസ്സിയും പാരീസിലേക്ക് ചേക്കേറി. അതോടെ MSN എന്ന മൂവർ സംഘം അവിടെ മാഞ്ഞുപോയി. ഇന്ന് ഫുട്ബോളിൽ MSN ഇല്ല. എന്നാൽ ഇനി എത്ര കാലം പിന്നിട്ടാലും നമ്മുടെ മനസ്സിൽ നിന്നും ഇവർ മാഞ്ഞു പോകില്ല. കാരണം അത്രയും ഓർമ്മകളാണ് ഈ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഇവർ നമ്മുടെ